സംസ്ഥാന സർക്കാരിന്റെ പച്ചത്തേങ്ങ സംഭരണം പാളിയതോടെ കർഷകർ ആശങ്കയിൽ. ജനുവരി 5 മുതൽ സംഭരണം തുടങ്ങിയിട്ടുണ്ടെങ്കിലും വേണ്ടത്ര ഫലപ്രാപ്തിയിലെത്തിയിട്ടില്ല. 32 രൂപ നിരക്കിലാണ് സർക്കാർ പച്ചത്തേങ്ങ സംഭരിക്കുന്നത്. നാളികേര കർഷകരെ വിലയിടിവിൽ നിന്ന് രക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച പച്ചത്തേങ്ങ സംഭരണമാണ് മാസങ്ങൾ കടന്നുപോയിട്ടും എങ്ങുമെത്താത്ത അവസ്ഥയിലായത്. ജനുവരി 5 മുതൽ കേരഫെഡ് മുഖേന പച്ചത്തേങ്ങ സംഭരണം ആരംഭിച്ചെങ്കിലും ഫലം കാണാത്തതാണ് നാളികേര കർഷകരെ വലയ്ക്കുന്നത്. കൃഷിഭവൻ വഴി സംഭരണമാണ് സർക്കാർ ലക്ഷ്യം വെച്ചിരുന്നത്. സർക്കാരിൻ്റെ പ്രഖ്യാപനം വന്നപ്പോൾ സംഭരണം ആരംഭിച്ചെങ്കിലും പിന്നീട് പാളുകയായിരുന്നു. മാർക്കറ്റിൽ പച്ചത്തേങ്ങയ്ക്ക് 28 രൂപ മുതൽ 30 രൂപ വരെ മാത്രമേ വിലയുള്ളൂ. സംഭരണ വിലയായി 32 രൂപയാണ് താങ്ങുവില നിശ്ചയിച്ചിരുന്നത്. കൃത്യമായി സംഭരണം നടന്നിരുന്നുവെങ്കിൽ കർഷകർക്ക് ആശ്വാസമാവുമായിരുന്നു. സർക്കാർ നിശ്ചയിച്ച സംഭരണത്തിന് സംസ്ഥാനത്ത് 5 കേന്ദ്രങ്ങൾ മാത്രമാണ് കൃഷിവകുപ്പ് കേരഫെഡ് മുഖേന സജ്ജമാക്കിയത്. ഇത് അപര്യാപ്തമാണെന്ന പരാതിയുമായി കർഷകർ രംഗത്തെത്തിയിട്ടുണ്ട്. പച്ചത്തേങ്ങ സംഭരിക്കുന്നതിനായി കേരഫെഡ് നിശ്ചയിച്ച രേഖകൾ സമർപ്പിക്കാൻ കാലതാമസമുണ്ടാവുന്നുവെന്ന കർഷകരുടെ പരാതി കൃഷിവകുപ്പ് പരിഗണിക്കാത്തതും പ്രശ്നങ്ങൾക്കിടയാക്കി. ഏറ്റവും കൂടുതൽ നാളികേര ഉൽപാദനമുള്ള മലബാർ മേഖലകളിൽ പോലും കൃത്യമായി സംഭരണം നടക്കാത്തത് വലിയ തിരിച്ചടിയാണ്. പച്ചത്തേങ്ങയ്ക്ക് കഴിഞ്ഞ 10 മാസം കൊണ്ട് ക്വിന്റലിന് 1200 രൂപ മുതൽ 1300 രൂപ വരെ കുറഞ്ഞു. സർക്കാരിൻ്റെ സംഭരണം പാളിയതിനു പുറമെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കുള്ള കയറ്റുമതി കുറഞ്ഞതുമാണ് വിലയിടിവിന് കാരണമായത്. ഇപ്പോഴത്തെ പ്രതിസന്ധി ഘട്ടത്തിൽ സംഭരണത്തിനുള്ള ഒരുക്കങ്ങൾ സർക്കാർ ഊർജിതമാക്കണമെന്നും നാളികേര കർഷകരെ സഹായിക്കാനായി സ്ഥാപിച്ചിരിക്കുന്ന നാളികേര വികസന ബോർഡിൻ്റെ കേന്ദ്രം കോഴിക്കോട് കൂടി ആരംഭിക്കണമെന്നും കേരള കർഷക സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കർഷകന് വില അപ്പോൾ തന്നെ നൽകാനുള്ള സംവിധാനം വേണമെന്നും വൈകുന്നേരം വില ഇനിയും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും ഇവർ പറയുന്നു. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്താ.